വളരെ അനിവാര്യമായ ഒരു അനുസ്മരണ സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അനുസ്മരണങ്ങൾ അനിവാര്യമാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുസ്മരണങ്ങൾ കേവലം അനുസ്മരണങ്ങളായി മാത്രം വിലയിരുത്തിയാൽ മതിയാവുകയില്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതൊരു പ്രത്യേകമായ സന്ദർഭവും ഒരു പ്രത്യേകമായ സമയവുമാണ്. ഒരു മഹാന്റെ അനുസ്മരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് വലിയ മജൂറാണ്, വലിയ കൂലി കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കേണ്ട അനുസ്മരണങ്ങൾ കേവലം അനുസ്മരണങ്ങൾ എന്ന ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയാവുകയില്ല. അത് ആ നിലക്ക് കാണുകയും ചെയ്യരുത്. കാരണം വളരെ വലിയൊരു ട്രാസ്റ്റിക് ചേഞ്ച് സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോഴാണ് അമരക്കാരൻ മരണപ്പെട്ടിട്ടുള്ളത്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഒരു അനിയന്ത്രിതമായ ഒരു ഒഴുക്കിലാണ് പുതിയ ജനത. അപ്പോൾ പുതിയ സമൂഹത്തെ പഠിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇനി പുതിയ സമൂഹം മാത്രമല്ല, ഒരു നിലക്ക് പഴയ സമൂഹത്തിനും ഒരിത്തരം ഓർമ്മപ്പിശക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നാം ആരായിരുന്നു, നാം എന്താണ്, നാം ആരാണ്, ഇതൊക്കെ പഠിക്കൽ അത്യാവശ്യമാണ്. അത് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഈ ഓർമ്മപ്പെടുത്തി കൊടുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വുളൂഇന്റെ ഷർത്തും ഫർളും അല്ല. ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നത് വുളൂഇന്റെ ഷർത്തും ഫർളും അല്ല. ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചതിന് ശേഷം പിന്നെ വുളൂഇ ഒരാൾ നിന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുമില്ല, ഓർമ്മപ്പെടേണ്ട അനിവാര്യത വന്നിട്ടുമില്ല. എന്തുകൊണ്ട്? അത് ദൈനംദിന പ്രക്രിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ദൈനംദിനം ഇന്ന് ഈ കെട്ടിടത്തിൽ വന്നതിന് ശേഷം ഞാൻ വുളു ചെയ്തിട്ടുണ്ട്. അതിന്ന് നേരം വെളുത്തിട്ട് ചെയ്ത വുളുകളിൽ ഒരുപക്ഷെ നാലാമത്തെയോ അഞ്ചാമത്തെയോ വുളു ആയിരിക്കും. ഇനിയിപ്പോൾ ളുഹറിന് വേണ്ടി വീണ്ടും വുളു ചെയ്യും. അത് നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ദൈനംദിനം 8, 10, 15, 20 ഒരു സാധാരണ സുന്നി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ: ഒന്ന് ദവാമുൽ വുളു, ഒന്ന് തജദ്ദുദുൽ വുളു. ഒന്ന് വുളു ദായിമാവുക എന്ന താല്പര്യം, രണ്ട് വുളുനെ വീണ്ടും പുതുക്കി ഉണ്ടാക്കുക എന്ന താല്പര്യം. ഇത് രണ്ടിനും കൂലി കിട്ടും, ഉന്നതമായ കൂലി. അപ്പോൾ സുന്നി മുസ്ലിങ്ങളായ നമ്മൾ ഏകദേശമൊക്കെ ഇത് ജീവിതത്തിൽ പുലർത്തുന്നവരുമായിരിക്കും. അതില്ലെങ്കിൽ പുലർത്തണം, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഉളുവിനെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ടി വരില്ല. എന്തുകൊണ്ട്? ഉളു ദൈനംദിനം നമ്മൾ ഓർമ്മപ്പെടുന്നത് മാത്രമല്ല, ഒരു ജനത ഒന്നടങ്കം ഉള്ളതിനിടയിൽ നമ്മൾ ഉളു ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ ഉളു നമ്മൾ കാണും, നമ്മളെ ഉളു അവർ കാണും. അപാകതയുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തും. അതേസമയത്ത് നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ നിലപാടുകൾ, അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. അതെന്താണെന്ന് ഒരാളുടെ വിശ്വാസം, അയാളുടെ നിലപാട് പലപ്പോഴും മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എൻ്റെ ഉളുവിനെ നിങ്ങൾക്ക് കാണാം, എൻ്റെ നിലപാടിനെ കാണാൻ കഴിയില്ല. എൻ്റെ നിസ്കാരത്തെ നിങ്ങൾക്ക് കാണാം, എൻ്റെ വിശ്വാസത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ വളർന്നു വേണ്ടി വരും. ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഈ അനുസ്മരണങ്ങൾ കേവലം അനുസ്മരണങ്ങൾ മാത്രമല്ല, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. അനുസ്മരണങ്ങൾ ദൈനംദിനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓർമ്മപ്പെടൽ നിരന്തരമായി നമ്മളിൽ, ഈ ഓർമ്മപ്പെടലും അനുശോചനവും നിരന്തരമായി നമ്മളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മഹാനോട് നമുക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ട്. അതിനെല്ലാം അപ്പുറം നമ്മൾ നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ ഭാര്യയുമായി അനുശോചനം പങ്കിടുന്നുണ്ട്. തങ്ങൾ വഫാത്തായതിൻ്റെ ഈ 8-9 ദിവസത്തിനുള്ളിൽ എത്ര തവണയാണ് ഞാൻ എൻ്റെ ഭാര്യയുമായി തങ്ങളുടെ നഷ്ടം, വേജാറുകൊണ്ടുണ്ടാവുന്ന തങ്ങളുടെ നഷ്ടത്തിൽ നമുക്കുണ്ട വിഷമങ്ങളെ പറ്റി പറഞ്ഞതിന് കണക്കില്ല. അത് എൻ്റെ മാത്രമല്ല, നിങ്ങളും അങ്ങനെ ഇരിക്കും. നിങ്ങൾ സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ തങ്ങളെ പരിചയമുള്ള ഹിന്ദുക്കളാണെങ്കിൽ പോലും അവരോട് അല്ലേ, ശരിയല്ലേ പറയും, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അനുശോചനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിരന്തര പ്രക്രിയയാണ്, നടന്നുകൊണ്ടേയിരിക്കും. ഈ അനുശോചനത്തിൻ്റെ നിരന്തര പ്രക്രിയ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും, അതിനെല്ലാം കൂലിയും കിട്ടും. ദിക്റുൽ അംബിയാ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ എന്ന് പറഞ്ഞ കൂലിക്ക് ഇതുപോലത്തെ ഒരു വേദി കെട്ടിയുണ്ടാക്കേണ്ട അത്യാവശ്യമൊന്നും ഇല്ല. ഇത്തരം അനുശോചനങ്ങൾ, ഇത് ഇപ്രകാരമുള്ള അനുശോചന വാക്കുകൾ ആവർത്തിക്കാനാണെങ്കിൽ അതിന് ഇത്ര ചെലവ് വരുത്തേണ്ട ഒരു ആവശ്യം ഇല്ല. ഭംഗ്യം തരേണ, എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരു ദിക്ർ ചൊല്ലി ഒരു പിരിഞ്ഞാൽ മതിയാവും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല.
എല്ലാ വൈകുന്നേരങ്ങളിലും പറയാം. ഞാൻ നിരന്തരമായ ഒരു പഠനത്തിലാണ്. ആ പഠനത്തിൻ്റെ ഒരു തപസ് അവസാനിച്ചിട്ടില്ല. വഹാബിസം എന്ന പേരിൽ വളരെ നിരന്തരമായ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുക. പഠനവും പ്രഭാഷണവും ആകുമ്പോൾ പിന്നെ അതിൻ്റെ പുസ്തകം വരേണ്ടതുണ്ട്, ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്, പുതിയ പുതിയ ചിന്തകൾ വരുന്നുണ്ട്, പുതിയ പുതിയ പുസ്തകങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും നിന്നും അതിൻ്റെ PDF ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെയുള്ള പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്. അതൊക്കെ നിരന്തരം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ പൊതുവാളുകളും നിർത്തിവെച്ചതായിരുന്നു. ഒന്നും December 10 ശേഷം ഞാൻ ഏറ്റിട്ടില്ല, ഒരു പ്രഭാഷണവും December 10 ശേഷം ഏറ്റിട്ടില്ല. വളരെ അത്യാവശ്യമായി ഉസ്താദ്മാർ നിർബന്ധിച്ച ഒന്നോ രണ്ടോ പരിപാടിക്ക് പോയിട്ടുണ്ട്, അത്രയുള്ളൂ. പക്ഷേ തങ്ങളുടെ അനുസ്മരണത്തിൽ 90% ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ തിരക്കുമാണ്. എന്തുകൊണ്ട്? ഇതൊരവസരമാണ്. തങ്ങളുടെ മരണം എന്നുള്ളൊരു പ്രത്യേക ഒരു ഒരു ഓൾഡിൻ്റെയും ന്യൂയുടെയും ഇടയിലുള്ള ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേകമായ ഒരവസരമാണ്, ഒരു സന്ദർഭമാണ്. തങ്ങളുടെ അനുസ്മരണം എന്നാൽ നമ്മുടെ പഴയതിനെയും നമ്മുടെ പുതിയതിനെയും നാം പരിചയപ്പെടുത്തുകയും നാം എങ്ങനെയായിരുന്നു, ഇനിയും നാം എങ്ങനെയാവേണ്ടതാണ് എന്നതിനുള്ള ഒരവസരം. അതാണ് അവസരം. ആ അവസരം മുതലെടുക്കണം. അല്ലാതെ തങ്ങൾ മഹാനായിരുന്നു എന്നത് നാം കൂടി പറയേണ്ട ആവശ്യമല്ല. തങ്ങൾ മഹാനായിരുന്നു എന്നത് സത്യം. എന്നാൽ ചില കാര്യങ്ങളുണ്ട്, അത് യാഥാർത്ഥ്യമാണെങ്കിലും അത് യാഥാർത്ഥ്യമോ അയാഥാർത്ഥ്യമോ എന്നതിനിടയിൽ ആളുകൾക്ക് സംശയമുണ്ടാവും. എന്തുകൊണ്ടാണ് സംശയമുണ്ടാവും? അതിനിടയിൽ മുവസ്വീസുകൾ ഉണ്ടാവും. അല്ലതെ യുവസ്വീസു, ഇത് പകലിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. ഇപ്പോൾ പകലാണോ പകലല്ലേ എന്ന കാര്യത്തിൽ ഇപ്പോൾ പകലല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്വാസുകാരൻ ഇപ്പോൾ ഇല്ല. അതേസമയത്ത് നിലപാടുകൾ അങ്ങനെയല്ല. നിലപാടുകൾ നല്ല നല്ല നീണ്ട താടിക്കാര്, നല്ല തലപ്പാവുകാർ, നല്ല തൊപ്പിക്കാര്, നല്ല ദുബുറു മുതൽ മുട്ടുവരെ കുപ്പായട്ട ആളുകൾ, ഇവരൊക്കെ വലിയ ഉഷാറായി നല്ലവരാണെന്ന് നമ്മൾ ധരിക്കുന്ന ആളുകൾ എന്തു ചെയ്യും? കളവായ നിലപാടുകളെ സത്യമായ നിലപാടുകളായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. അപ്പോൾ വിവരം കുറഞ്ഞവർ, ബുദ്ധി കുറഞ്ഞവർ നമ്മളൊക്കെ തന്നെ. അതും ശരിയല്ലേ എന്ന് ചിന്തിച്ചു. അതാണ് വസ്വാസ്. ഇതുപോലെ പ്രധാനമുള്ള വേറൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വസ്വീയത്തുൽ ഖുർആനായത്. അല്ലെങ്കിൽ സൂറത്തുൻ നാസ് അവസാനമാകുന്നതിൻ്റെ സാങ്കത്യം എന്ത്? അതാദ്യം ഇറങ്ങിയ സൂറത്തല്ല, അത് അവസാനം ഇറങ്ങിയ സൂറത്തുമല്ല, അതേറ്റവും പ്രധാനപ്പെട്ട സൂറത്തുമല്ല, ഏറ്റവും അക്ഷരം കൂടിയ സൂറത്തല്ല, അക്ഷരം കുറഞ്ഞ സൂറത്തുമല്ല. എന്നിട്ടും അതെന്തേ അവസാന സൂറത്തായത്? എന്തിനാണ്, എന്താണ് സൂറത്തുൻ നാസ് അവസാന സൂറത്താവാൻ സാങ്കത്യം എന്ത്? അത് അള്ളാഹു അവസാനം ചിന്തിച്ച സൂറത്തായത് കൊണ്ടാണോ? അല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവസാനമെന്നോ ആദ്യമെന്നോ പറയാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. വളായിൽ അവസാനം വന്നു, അത് ആദ്യത്തെ കലാമാണ്, അവസാനത്തെ കലാമാണ്, അങ്ങനെയൊന്നുമില്ല. ആദ്യം ഇറങ്ങിയ സൂറത്താണോ? അല്ല. അവസാനം ഇറങ്ങിയ സൂറത്താണോ? അല്ല. ഏറ്റവും വലിയ സൂറത്താണോ? അല്ല. ഏറ്റവും ചെറിയ സൂറത്താണോ? അല്ല. ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ പണ്ടെവിടെയും പറയാത്ത വിഷയം പറഞ്ഞ സൂറത്താണോ? അതുമല്ല. വസ്വസ ഇലൈഹി ശൈത്താനു ഖാല യാ ആദമു ഹൽ അദുല്ലുക്കും അലാ ശജറത്തിൽ ഖുൽദ്. വസ്വസ ഇലൈഹി ശൈത്താൻ, ഇതിൽ പറഞ്ഞിട്ടുള്ള തീം പലയിടത്തും ഖുർആൻ നേരത്തെ പറഞ്ഞതുമാണ്. അതായത് ഇതുവരെ ഈ തീം എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു വിഷയം പറയാൻ വേണ്ടി വന്ന സൂറത്ത് അവസാനമാക്കി. അങ്ങനെയാണോ? അല്ല. എത്ര സ്ഥലത്താണ് ഈ ഒരു തീം ഖുർആൻ പറഞ്ഞത്? പിന്നെന്റെ ഇത് അവസാനമായി ഓർമ്മിക്കേണ്ടതാണ്. ഇത് ഖിതാമുൽ ഖുർആനാണ്. ഇത് ഖുർആന്റെ സമാപനമാണ്. ഒരു സമാപനം മറക്കൂല. ഒരു വലിയ പരിപാടി നടത്തുമ്പോൾ ഏറ്റവും ഓർമ്മിക്കപ്പെടേണ്ട പ്രഭാഷകനെ അവസാനമാക്കും. എന്തിന്? ആ പ്രസംഗം മറക്കരുത്. സമസ്തയുടെ പല സമ്മേളനങ്ങളിലും അതിൻ്റെ ഉയർച്ചയുടെയും ഉത്ഥാനതയുടെയും കാലത്ത് അവസാനം പ്രസംഗിച്ചിരുന്നത് ഷെയ്ഖുന ഷംസുൽ ഉലമ റഹ്മഹുള്ളാഹ്. നിങ്ങളും ഞാനും കേട്ടതാണ്. എന്തുകൊണ്ട് ആ പ്രസംഗം മറക്കാൻ പാടില്ല? ഇതന്നെ ഖുർആനിൽ അവസാനം പറഞ്ഞത് ഖുൽ ഔദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ഷദ്ദിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വീസു. ഇത് പണ്ട് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും മറക്കരുത്. ഒന്നുകൂടി, ഈ സൂറത്തിൽ ഒരു വിഷയമേ ഉള്ളൂ.
ഇതിന് തൊട്ട് മുമ്പുള്ള സൂറത്തിൽ നാല് വിഷയമുണ്ട്. അതിൽ അള്ളാഹുവിനെ പ്രശംസിച്ചത് ഒരു തവണയാണ്, ഇതിൽ അള്ളാഹുവിനെ പ്രശംസിച്ചത് മൂന്ന് തവണയാണ്. ഇതിനെ തൊട്ടുള്ള സൂറത്ത് ഫലഖ, ഫലഖിൽ അള്ളാഹുവിനെ പ്രശംസിച്ചത് ഒരു തവണയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നിട്ട് പറഞ്ഞത് മിൻ ശരി മാ ഖലഖ് വ മിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ വ മിൻ ശരി നഫാസാതി ഫിൽ ഉഖദ വ മിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. ജലീലായ റബ്ബിനെ ഒരു തവണ പ്രശംസിച്ച് നാല് വിഷയങ്ങൾ റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിച്ചു ഫലഖിൽ. അതേസമയത്ത് ഈ സൂറത്തിൽ റബ്ബിനെ മൂന്ന് തവണ പ്രശംസിച്ചു. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് എന്നിട്ട് പറഞ്ഞത് ഒറ്റ കാര്യം മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്. ഇനിയുള്ളത് പ്രസന്റേഷൻ അല്ല, എക്സ്പ്ലനേഷൻ. അല്ലദീ ഈ വസ്വീസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്നത് വസ്വാസിന്റെ എക്സ്പ്ലനേഷനാണ്, പുതിയ പ്രസന്റേഷൻ അല്ല. അപ്പോൾ ഇതിലെ പ്രസന്റേഷൻ ഒന്ന്, എന്താണ് ആ പ്രസന്റേഷൻ? മിൻ ഷദ്ദിൽ വസ്വാസിൽ ഖന്നാസ്. ഈ ഒരു പ്രസന്റേഷന് വേണ്ടി അള്ളാഹുവിനെ പ്രശംസിച്ചത് മൂന്നാമത്. നേരത്തെ നാല് പ്രസന്റേഷന് വേണ്ടി അള്ളാഹുവിനെ പ്രശംസിച്ചത്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വസ്വാസ. ഈ വസ്വാസിനെ തടഞ്ഞു നിർത്തും മഹാന്മാർ. ഒരു മഹാൻ ഉണ്ടെങ്കിൽ വസ്വാസം ഉണ്ടാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ മഹാൻ ദീനിന്റെ മൽഹറായിരിക്കും. നമ്മളെപ്പോലത്തെ പ്രഭാഷകർ ദീനിന്റെ മൽഹറല്ല, പകരം ദീനിന്റെ ബയാനിന്റെ ഒരു മബിയനാണ്, ഒരു വിശദീകരണ സ്ഥാനത്താണ്. എന്നാൽ അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാർ ദീനിന്റെ ബയാനല്ല, ദീനിന്റെ പ്രത്യക്ഷമാണ്. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ദീനിന്റെ ഒരു ഒരു മുബയ്യനായ ഒരു വിശദീകരിക്കുന്ന ആളല്ല, പകരം ദീനിന്റെ മൽഹറ പ്രത്യക്ഷ ദീൻ കഅന്നഹുദ്ദീൻ. അവർ തന്നെയാണ് ദീനെന്ന് അവരെ കണ്ടെത്തുന്നു. നമ്മൾ ദീനല്ല, നമ്മൾ പറയുന്നത് ദീന. പറയുന്ന ദീനിന് മറുപടി അറിയാൻ കഴിയും, മൽഹറുദ്ദീനിന് മറുപടി അറിയാൻ കഴിയില്ല. മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ? അതുകൊണ്ടാണ് പതിനായിരം പ്രഭാഷകരെക്കാൾ വലുതാണ് ഒരു മഹാന്റെ ജീവിതം. ഒരു മഹാൻ ഉണ്ടാകുമ്പോൾ വസ്വാസിനെ തടയാൻ കഴിയും. ആരും വസ്വാസ് ഉണ്ടാക്കൂല, പേടിയരുത്. വസ്വാസിന്റെ സംഘടനകൾ ഉണ്ടായാൽ പോലും അവർ പറയില്ല, അവരുണ്ടാവുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അവർ മനസ്സിട്ട് പറയാം. ഒരു പ്രഭാഷണവും ഒരു ദീനിന്റെ മൽഹറും തമ്മിൽ വ്യത്യാസം. അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പ്രഭാഷകരല്ല. പ്രഭാഷണം നടത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ മർമ്മം പ്രഭാഷണമല്ല, പകരം അവർ ദീനിന്റെ മൽഹറ. അസ്ഹാബി കന്നുജും എൻ്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. നക്ഷത്രങ്ങൾ വെളിച്ചത്തെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ടോ? ഇല്ല, നക്ഷത്രങ്ങൾ പ്രസംഗിക്കേണ്ടതില്ല. നക്ഷത്രങ്ങൾ ജനങ്ങളുടെ മൽഹറിൽ നിന്നാൽ മതി, ജനങ്ങൾക്ക് സ്വാഭാവികമായും വെളിച്ചം കിട്ടും. വെളിച്ചത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവന് വെളിച്ചം ഉണ്ടായിക്കോളുന്നില്ല, അവൻ ഇരുട്ടിലും പ്രസംഗിക്കാം. അവൻ്റെ പ്രസംഗം കൊണ്ട് വെളിച്ചം ഉണ്ടാവില്ല, ഉള്ള വെളിച്ചം കിട്ടുകയുള്ളൂ. എൻ്റെ സ്വഹാബികൾ വെളിച്ചത്തെക്കുറിച്ച് പ്രഘോഷ പ്രസംഗങ്ങൾ നടത്തുന്നവരാണ് എന്നല്ല നബി പറഞ്ഞത്. എൻ്റെ സ്വഹാബികൾ വെളിച്ചത്തിൻ്റെ പ്രത്യക്ഷീയ ഭാവങ്ങളാണ്. അവരുടെ പരിധിയിൽ നിങ്ങൾ ഭൂമിയുടെ ഒരു ഭൂഖണ്ഡത്തിൽ നക്ഷത്രത്തിൻ്റെ പരിധിയിലെത്തിയാൽ സ്വാഭാവികമായും നിങ്ങൾക്ക് വെളിച്ചം കിട്ടും. അവ വെളിച്ചത്തെക്കുറിച്ച് പറ്റി പ്രസംഗിക്കേണ്ടതില്ല. പ്രസംഗിക്കുന്ന സ്വഹാബി ഉണ്ടാകാം, പ്രസംഗിക്കാത്ത സ്വഹാബി ഉണ്ടാകാം. എന്നാൽ പ്രസംഗിക്കാത്ത സ്വഹാബിയേക്കാൾ മഹാനല്ല പ്രസംഗിക്കുന്ന സ്വഹാബി. സ്വഹാബിയിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് പ്രസംഗമല്ല, പകരം അവരുടെ ദീനിന്റെ മൽഹറ. അതെവിടെ നിന്ന് കിട്ടി? അവർ ഇഖ്തബസു മിൻ വജ്ഹി നബിയിൽ മുസ്തഫ, അത് ഹബീബിൽ നിന്ന് അവർ പൊട്ടിച്ചെടുത്ത പ്രകാശമാണ്. ഒരു മഹാൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പണി കുറയും. എന്നെപ്പോലത്തെ ഒരു പണി ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരാൾ ഡൗട്ടാക്കിയാൽ നീ തങ്ങളെ പോയി നോക്കെന്ന് പറഞ്ഞാൽ മതി. കണ്ണിയത്ത് പ്രസംഗിക്കാറുണ്ടായിരുന്നില്ല നമ്മുടെ കാലത്ത്. ചെറുപ്പകാലത്ത് കുറച്ചൊക്കെ പ്രസംഗിച്ച് നിർത്തിയ ആളാണ് കണ്ണിയത്ത്. റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. എന്നാലോ അവർ ദീനിന്റെ പ്രഭാഷകനല്ല, പകരം ദീനിന്റെ മൽഹറ. ദീൻ അവരിലൂടെ പ്രത്യക്ഷപ്പെട്ടു. പ്രസംഗത്തിന് ഒരു ഫറാഗുണ്ട്, അവസാനം നന്ദി പറഞ്ഞു വരികയും. മൽഹറിന് ഫറാഗില്ല. അവർ അടുക്കളയിൽ നിന്നാൽ അവിടെ ദീൻ പ്രത്യക്ഷമാവും. അവർ കിടപ്പറയിൽ നിന്നാൽ അവിടെ ദീൻ പ്രത്യക്ഷമാവും. അവർ തേന്മേശയിൽ നിന്നാൽ അവിടെ ദീൻ പ്രത്യക്ഷമാവും. അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിം ഉണ്ടാവുമ്പോൾ നമുക്ക് പണി കുറയും. അത്തിപ്പറ്റയെ കണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്കുക എന്ന പണിയാണ്, നിസ്കരിക്കുക എന്ന പണിയല്ല. അതേത് കള്ളനും നിസ്കരിക്കാം, ചിന്തിക്കാൻ കള്ളൻ കഴിയില്ല. ചിന്ത എന്ന് പറഞ്ഞ ഒരു പണിയാണ്.
മനാബദുന്നാസ്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത ആൾ ആരെന്ന് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞ മറുപടി, അൽ ആഖിലു, ആഖിൽ അള്ളാഹുവിൽ ലയിപ്പിച്ചവൻ. ഇവിടെയാണ് നമ്മൾ, ഒരു മഹാൻ മരിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. എന്താ പ്രശ്നം? 10,000 കോടി പ്രഭാഷണത്തെക്കാൾ വലിയ ഒരു സാധന സംഗതിയെ നമ്മൾ മണ്ണിലിട്ട് മൂടി, അതിന് മറുപടി പറയാൻ ഒരാൾക്ക് കഴിയൂല. ഹൈദരിൽ തങ്ങളുടെ ജീവിതത്തിന് മറുപടി പറയാൻ ഒരാൾക്ക് കഴിയില്ല. ഹൈദരിൽ തങ്ങളുടെ അടുത്ത് പോയി നിന്നാൽ വഹാബി ഓട്ടോമാറ്റിക്കലി ശൂന്യവും, തിരിച്ച് ഒരു സുന്നി പ്രഭാഷകനെ പരിചയപ്പെട്ടാൽ ഒരു സുന്നി ഓട്ടോമാറ്റിക്കലി വഹാബിയോ. കാരണം ഈ പറയുന്ന മെഗഫോണിനപ്പുറം ഇയാൾ ഉള്ളിലൊന്നുമില്ലാന്ന് ഒപ്പം നടന്ന മനസ്സിലാവും. അത്തിപ്പറ്റ മേദിയംകുട്ടി മുസ്ലിയാൻ്റെ അടുത്ത് ബന്ധപ്പെട്ടിട്ട് എത്ര എത്ര ആളുകൾ, എനിക്ക് പരിചയമുള്ള ആളുകൾ സുന്നിയായിട്ടുണ്ട്, സുന്നി ഷാദുലി തുരീക്കത്തുകാരൻ, വലിയ ഉഷാറിൽ ആരായിരുന്നു, ഒരു ഏരിയയിലെ ISM സെക്രട്ടറി, അത്തിപ്പറ്റ മേദിയംകുട്ടിയിൽ പരിചയപ്പെട്ടു. ആളോ പൂർണ്ണമായി മാറും, ഇപ്പോൾ വലിയ ഔറാദുകാരൻ ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും, പള്ളിയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ ഔറാദും ദിക്റും ദീനും സുന്നിയും വിട്ടുള്ള കളിയില്ല. ഇത് ചിന്തിക്കണം. ഇതെന്തേ നാം മേദിയംകുട്ടിയിൽ വലിയ പ്രസംഗം നടത്തിയിരുന്നോ? ദ്വായ സമ്മേളനത്തിന് കൊണ്ടുവന്നാൽ ഏറ്റവും കുറച്ച് ദ്വായർന്നിരുന്നു ആൾ മേദിയംകുട്ടിയിൽ. സത്യമല്ലേ? നമ്മൾ എത്രയോ അദ്ദേഹത്തെ ഏറ്റിക്കൊണ്ടുവന്നാലും അദ്ദേഹം ഒരു 10 മിനിറ്റ് പോലും ദ്വായർക്കൂല. അല്ലേ? സത്യമല്ലേ? ദീർഘമായി 2-3 മണിക്കൂർ ദ്വായർക്കുന്ന പരിപാടിയൊന്നും മൂപ്പർക്കില്ല. അങ്ങനെ കുറേ നേരം ജനങ്ങളെ ദ്വായർന്ന് ബുദ്ധിമുട്ടിക്കുന്ന പണി അതും ഇല്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഒക്കെ തീർന്ന് പോയി പോകും. എന്തുകൊണ്ട്? കൂട്ടമായ ദ്വായക്കൊരു ഫലമുണ്ട്, പക്ഷേ അത് നേരം വൈകിയാൽ മനുഷ്യൻ അതിനെ ശപിച്ചുകൊണ്ടിരിക്കും. വലിയ വലിയ അറബ് ഷെയ്ഖന്മാരും രാജകുടുംബാംഗങ്ങളും കൂടി ഒരുമിച്ച് കൂടി അവർ നോമ്പ് തുറയിൽ ബഹുമാനപ്പെട്ടവർ പങ്കെടുത്തപ്പോൾ ആ നോമ്പ് തുറക്കാൻ ഇനി 1, 2, 3 മിനിറ്റുള്ള നേരത്ത് തീന്മേഷം മുഴുവനും നിറച്ചിട്ടുണ്ട് ഭക്ഷണങ്ങൾ. അത് കണ്ട് അവരടക്കമുള്ള പണ്ഡിതന്മാരെയും മറ്റുമൊക്കെ ഷെയ്ഖന്മാരും രാജകുടുംബാംഗങ്ങളും മേശപ്പുറത്തിന് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള സീറ്റുകളിൽ ഇരുത്താൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞു, ഇത് നോമ്പുറയല്ലേ, ഇത് മുസ്തഫാ നബിൻ്റെ സുന്നത്തിനെതിരാകുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ഹബീബ് താഴെ ഇരുന്നല്ലേ ഭക്ഷണം കഴിച്ചത് എന്ന് പറഞ്ഞത് ഈ അത്തിപ്പറ്റക്കാരൻ, ഈ കള്ളുത്തുടിക്കാരൻ പറഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ വന്ന് പറയാൻ ഇതൊക്കെ എന്താ അവകാശം? രാജാവോ രാജകുടുംബാംഗങ്ങളോ ചോദിച്ചില്ല. വേഗം എന്നോട് അതിൽ ദൃക്സാക്ഷിയായ ആൾ പറഞ്ഞു, 2 മിനിറ്റ് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് നിർത്തി, തിരിച്ചു ചെല്ലുമ്പോൾ എവിടെയാണ് ആ മേശയും കസേരയും എന്നത് കാണാൻ തന്നെ ഇല്ല. പായ വിരിച്ചിട്ടുണ്ട്, സുമാത്ത് വിരിച്ചിട്ടുണ്ട്, ഭക്ഷണം തളികയിൽ വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മളിപ്പോൾ തീൻമേശക്ക് മുന്നിലല്ല ഇരിക്കേണ്ടത്, താഴെയാണ് ഇരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി നമ്മൾ 3 മണിക്കൂർ വയർന്നു പറയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ പോയി തീൻമേശയിൽ ഇരുന്ന് തിന്നും ചെയ്യും. ഒരാളും അതുകൊണ്ട് തീൻമേശ മാറ്റാൻ പോകണമില്ല. നേരെ മറിച്ച് അവർക്ക് വയർന്നുവരേണ്ട ആവശ്യമില്ല. ദീനിൻ്റെ ഇവർ പോയാൽ നമുക്ക് നഷ്ടം സംഭവിക്കും. 1,000 പ്രഭാഷകർ പോകുന്നതിനേക്കാൾ നഷ്ടം, 10,000 പ്രഭാഷകർ പോകുന്നതിനേക്കാൾ നഷ്ടം ഇങ്ങനെ ഒരാളുടെ പോക്കാണ്. അത് നഷ്ടം. അത് വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കും. സമൂഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചാൽ സമൂഹത്തിൽ രോഗം പ്രത്യക്ഷപ്പെടും. സത്യത്തിൽ രോഗാണുക്കൾ നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ ഉണ്ടാവും, പക്ഷെ കളിക്കൂല. എന്തുകൊണ്ട്? നല്ല ആരോഗ്യമുണ്ട്. അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ, ഒരു ഫ്ലൂ ബാധിച്ചു എന്നിരിക്കട്ടെ, എന്തോ കാരണത്താൽ ഒന്ന് ബാധിച്ച് ഒരു ദിവസം കടന്നാൽ, കടന്നത് ജലദോഷപ്പനിക്കാണെങ്കിലും പിന്നെ ക്യാൻസർ പ്രത്യക്ഷം. ഭാര്യ പറയും, ഒരു ചെറിയ കാച്ചിപ്പനി ഉണ്ടായി കിടന്നതാ, ഇങ്ങനെയാവുന്ന ആരാ വിചാരിച്ച്? എന്ത് ആരോഗ്യം ക്ഷയിച്ചപ്പോഴത്തിന് ആര് കയറി? ഇതന്യ മഹാന്മാർ മരിച്ചാൽ സംഭവിക്കാം. മഹാന്മാരൊന്ന് ചെരിഞ്ഞാൽ, ഒന്ന് മരിച്ചാൽ സമൂഹത്തിലെ രോഗാണുക്കളുണ്ട്. ഏതാ സമൂഹത്തിലെ രോഗാണുക്കൾ? വഹാബികൾ സമൂഹത്തിലെ രോഗങ്ങളാണ്. മൗദൂദി സമൂഹത്തിലെ രോഗാണുക്കളാണ്. കമ്മ്യൂണിസ്റ്റുകൾ സമൂഹത്തിലെ രോഗാണുക്കളാണ്. വർഗീയവാദികൾ, ലിബറലിസ്റ്റുകൾ, മെറ്റീരിയലിസ്റ്റുകൾ, ഇവരൊക്കെ സമൂഹത്തിൽ അടിഞ്ഞു കിടക്കുന്ന രോഗാണുക്കളാണ്. ഇതിനെ തടഞ്ഞത് ഒരു വൻ മരമായിരിക്കും. അവരൊക്കെയും നമ്മുടെ ഇമാമിങ്ങളാണ്. സർക്കുദോസ് മഹാൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു വിഷയം ഉണ്ടായാൽ സമസ്തക്കാർ പോലും അഭിപ്രായം ചോദിക്കാൻ ആരെടുത്ത് പോവും? സർക്കുള്ളൂർ പോവും. സർക്കുള്ളൂർ പറഞ്ഞാൽ അന്ന് പറയാൻ എങ്ങനെയാ? മോലിയർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാനു മുസ്ലിയർക്ക് മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് മോലിയർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതാരാണ്? സർക്കുള്ളൂരിയാണ്. ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് പണിയില്ല. എന്തുകൊണ്ട്? എന്തൊരു വിഷയം ഉണ്ടെങ്കിൽ ഈ മോലിയരോട് ചോദിച്ചോളാം. ഒരു കുടുംബത്തിലെ വലിയ ഒരു തറവാട്ടുകാരിൽ വഹാബിസം കയറി വന്നു. അപ്പോൾ കുടുംബത്തിന്റെ കാരണവര് ഇവിടെ പള്ളിയിലെ മൂലിയർ പറഞ്ഞ് പറഞ്ഞുകൊടുത്തിട്ട് ഇയാൾക്ക് മനസ്സിലായി. അപ്പൊ ഈ കുടുംബത്തിലും അയാൾ വഹാബിയായാൽ ഏരിയ മുഴുവൻ വഹാബിയാവും. അപ്പോൾ
ഈ പള്ളിക്ക് മൂലിയർ പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, നിങ്ങൾ മൂലിയരോട് ചോദിക്കും. ഇയാൾ എന്നോട്, ഈ വിധേയൻ എന്നോട് നേരിട്ട് പറഞ്ഞതാ. അങ്ങനെ വഹാബിസം കുറച്ച് തലയെ കയറിയ ഈ കുടുംബക്കാരനവര് വണ്ടൂര് ജുമാഅത്ത് പള്ളിയിൽ പോയി സദഖത്ത് മൂലി മുസ്ലിയാർ അപ്പൊ ദർസ് നടത്തുന്നുണ്ട്. ദർസ് കഴിഞ്ഞു എന്തിനു ചോദിച്ചു, വഹാബിയത്തൊക്കെ അങ്ങനെ വരുന്നുണ്ട് കുറച്ചൊക്കെ നാടുകളിൽ, പല അഭിപ്രായങ്ങളുണ്ട്, നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന ആയത്തിന്റെ ഭാഗം വിശദീകരിച്ചു കൊടുത്തു. ആര്? സഹോദരി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മനുഷ്യനെ കാണുന്ന ഏകദേശം ഒരു 15 കൊല്ലം മുമ്പാ. ഈ 15 കൊല്ലം മുമ്പ് ഞങ്ങളൊരു സംസാരം മധ്യേ ഈ കുടുംബക്കാരനവർ എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ ഒരു സുന്നി പ്രസംഗം കേൾക്കാൻ പോയിട്ടില്ല, ഒരു വഹാബി പ്രസംഗം കേട്ടിട്ടും ഇല്ല, എനിക്ക് സുന്നിയാളെ പ്രസംഗം കേൾക്കേണ്ടേയില്ല, സുന്നി സത്യമാണെന്ന് ആ ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലായി. കാരണം അത് മനസ്സിലാക്കി തന്നത് മൗലിയരാ, അത് മൗലിയർ തന്നെയാ, അവർ അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുന്ന ആളാന്ന് ഈ ആൾക്കറിയാം. ഇവിടെയാണ് ചേഞ്ച്. ഇത് ശരിക്കും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു തങ്ങൾ മരിക്കുമ്പോഴത്തേന് എത്ര തങ്ങൾ ഇവിടെ വേറെ ഉണ്ട്, പിന്നെ ഫൈസ്യ എത്ര ഫൈസ്യമാർ ഇവിടെ ഉണ്ട്. എവിടെയാണ് തങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു വൻ മരമാണ്. കാറ്റിൽ നിന്നും കോളിൽ നിന്നും ഒരു മഹാസമൂഹത്തെ രക്ഷപ്പെടുത്താൻ ആ മരത്തിന് കഴിയും. ആ മരം പോകുമ്പോൾ പ്രശ്നമാണ്. അതാണ് ഹൈദരലി തങ്ങൾ. എന്നാൽ ഹൈദരലി തങ്ങൾ നമ്മുടെ അഖീദ എന്തുകൊണ്ട്? നിങ്ങളും ബദരിയത്തുൽ മങ്കൂസിയ എന്ന ബെയ്ത്ത് നിങ്ങൾ ചൊല്ലണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര ആളുകളും അതേ സമയത്ത് ബദരിയത്തുൽ മങ്കൂസിയക്ക് മജ്ലിസുന്നൂർ എന്ന് പേരിട്ടു. ആര്? തങ്ങൾ. നിങ്ങൾ ചൊല്ലിക്കൂടി എന്ന് പറഞ്ഞു. ചൊല്ലലാണ് തുടങ്ങിയപ്പോൾ എല്ലാവരോടും ചൊല്ലി. ഇതിലൊരു ഹാഫ് വഹാബിയും ചൊല്ലി, മുക്കാൽ വഹാബിയും ചൊല്ലി. സുന്നിയായ വിവരം പിന്നെ അവർ അറിഞ്ഞതേ ഇല്ല. ഇത് 1000 പ്രസംഗം കൊണ്ട് അവരെ സുന്നിയാക്കാൻ നമുക്കോട്ട് കഴിയില്ല. ബദഉ ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബിൽ സല്ല അല മുഹമ്മദി സലാമുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദഹ മൗതദ് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഅനവ നാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ. തങ്ങളാ പറഞ്ഞത്, തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്, മഹാനായ നേതാവാണ്, ഒരു മുത്തഖയായ സ്വാലിഹായ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, ഇനി വർത്താനല്ല. സത്യല്ലേ? ഈ വൻമരം വീഴുമ്പോൾ നാം പേടിക്കണം. അപ്പോൾ ദീൻ വാദപ്രതിവാദത്തിലേക്ക് മടങ്ങും. വാദപ്രതിവാദത്തിലേക്ക് ദീൻ മടങ്ങിയാൽ ദീൻ നശിക്കും. എന്തുകൊണ്ട്? വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ നാവിന് ഏറ്റവും നീളമുള്ളവനാണ് ജയിക്ക. ഇതിന്റെ നീള സർവാധിരണ്യനായി റോമിന്റെ സർവാധിപതിയായി വരികയാണ് സീസർ. സീസറെ കൊല്ലാൻ ചിലർ തീരുമാനിച്ചു. സെനറ്റിലിട്ട് സീസറെ കുത്തി ബ്രൂട്ടസ്. അപ്പോൾ ജനം സ്തബ്ധരായി. എല്ലാവരുടെയും ആദരവിന്റെ കഥാപാത്രമാണ് ആര്? സീസർ. സീസറെ ബ്രൂട്ടസ് കുത്തിക്കൊന്നു. പിന്നെ ബ്രൂട്ടസ് പ്രസംഗിച്ചു, എനിക്ക് സീസറോട് നിങ്ങളെപ്പോലെ ആരാധനയുണ്ട്, പക്ഷേ ഈ സീസർ ജീവിക്കുന്നത് റോമിന് വലിയ അപട്ടമാണ്. അത് മനോഹരമായ വാക്കുകളിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ ആർക്ക് കഴിഞ്ഞു? ആർക്ക് കഴിഞ്ഞു? ബ്രൂട്ടസിന് കഴിഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ജനം മുഴുവനും ആർത്തി വിളിച്ചു, സീസർ കൊല്ലപ്പെടേണ്ടവൻ തന്നെ, കൊല്ലപ്പെടേണ്ടവൻ തന്നെ. ആ വേദിയിലേക്കാണ് പിന്നെ മാർക്ക് ആന്റണി കയറി വരുന്നു. മാർക്ക് ആന്റണി പ്രസംഗിച്ചു, ഇത് കുതന്ത്രമാണ്, ഇത് കാപാലികത്വമാണ്, ഇത് രാജ്യത്തെ കൊന്നതാണ്. സീസർ ഉന്നതനായിരുന്നു, ഏറ്റവും വലിയ രാജ്യദ്രോഹി ബ്രൂട്ടസാണ്. അപ്പോൾ ജനങ്ങൾ ഓരോരുത്തരും കയ്യിൽ കത്തിയും പിടിച്ച് ഓടാൻ തുടങ്ങി. ബ്രൂട്ടസ് എവിടെ, ബ്രൂട്ടസ് എവിടെ? 10 മിനിറ്റ് കൊണ്ട് മനസ്സ് മാറി. ആരുടെ? ആരുടെ? ജനത്തിൻ്റെ. ആദ്യം ജനം സീസറിൻ്റെ കൂടെ, പിന്നെ ജനം ബ്രൂട്ടസിൻ്റെ കൂടെ, പിന്നെ ജനം വീണ്ടും സീസറുടെ കൂടെ. അതിനിടയിൽ ഇതാണ് പ്രഭാഷണം. ഇന്ന ഫിൽ ബയാനി ലസിഹ്റൻ. സംസാരത്തിൽ പലപ്പോഴും സിഹർ ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വാദപ്രതിവാദം കൊണ്ട് ജയിച്ചാൽ തന്നെ അതിനേക്കാൾ വലിയൊരു വാദപ്രതിവാദക്കാരന് ആദ്യം ജയിച്ചവനെ പിന്നെ തോൽപ്പിക്കാൻ. പക്ഷെ തങ്ങളുടെ നിലപാടിനെ തോൽപ്പിക്കാൻ മനുഷ്യരാശി ഒരാൾക്ക് അത്തിപ്പറ്റ മീതി മുട്ടി നിലപാടിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അരിമ്പ്ര അബൂബക്കർ മുസ്ലിയാരുടെ നിലപാടിനെ തോൽപ്പിക്കാൻ കഴിയില്ല. തൃപ്പൻചി മുഹമ്മദ് മുസ്ലിയാരുടെ നിലപാടിനെ തോൽപ്പിക്കാൻ കഴിയില്ല. കണ്ണിയാൽ അബ്ദുള്ളാജിയുടെ നിലപാടിനെ തോൽപ്പിക്കാൻ കഴിയില്ല.
പാടത്തക്കാലിൽ സ്വാലിഹ് മൗലവിയുടെ നിലപാടിനെ തോൽപ്പിക്കാൻ കഴിയില്ല. പൂക്കോയ തങ്ങളുടെ നിലപാടിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ശിഹാബ് തങ്ങളുടെ നിലപാടിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ജനം അതോട് കൂടെ നിൽക്കും. ഇവിടെയാണ് പ്രശ്നം. എവിടെയാണ് അനുസ്മരണം എന്ന് ചിന്തിക്കണം. നമ്മൾ അനുസ്മരണത്തിൽ നല്ല കുലാവി ഉണ്ടാക്കിയിട്ട് നല്ല പായസം അങ്ങനെ കുടിച്ച് അങ്ങനെ മദോന്മത്തരായി ഇരിക്കും. എന്താണ് അനുസ്മരണം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ലാ ഇലാഹാ ഇല്ലല്ലാഹ് വലാ ഇലാഹ എന്തിനാണ് ഇത് എന്നും നമുക്കറിയില്ല. എല്ലാവരും അല്ലേ അനുസ്മരണം നടത്തുന്നത്? നമ്മൾ അനുസ്മരണം നടത്തിയിട്ടില്ലെങ്കിൽ ഓരോരുത്തരും അനുസ്മരണം നടത്തും. എസ് കെ എസ് എഫ് നടത്തിയ തന്നെ ഇനി അപ്പുറത്തെ എസ് എസ് എഫ് നടത്താം. കാരണം വലിയൊരാളെ കിട്ടിയാൽ ആർക്കും അനുസ്മരണം നടത്താവുന്നതേ ഉള്ളൂ. അത് തെറ്റല്ല, അതൊന്നും തെറ്റല്ല, ആർക്കും നടത്താം. അവരും ആദരിക്കുന്ന ആൾ തന്നെയാണ്, നമ്മളും ആദരിക്കും. ഇനി കോൺഗ്രസ്സിൽക്ക് അനുസ്മരണം നടത്താം. കേരളത്തിൽ തങ്ങൾ മരിച്ചപ്പോൾ ചില്ലറ മണിക്കൂറുകൾ കൊണ്ട് ഏറ്റവും മനോഹരമായി എഴുതിയ പത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പത്രം ആർ എസ് എസിന്റെ മുഖപത്രമായ ജന്മഭൂമി. മനസ്സിലായില്ലേ? നിലപാടുകൾ രണ്ട് ധ്രുവത്തിലാണ്, രാഷ്ട്രീയം രണ്ട് ധ്രുവത്തിലാണ്. പക്ഷേ ജന്മഭൂമിയുടെ ലേഖനം തോട് കിടപിടിക്കുന്ന ലേഖനം അപൂർവം എന്നല്ല എനിക്ക് തോന്നിയത്. മുസ്ലിം പത്രങ്ങൾ പോലും വിലയിരുത്തുന്നതിനേക്കാൾ മഹിതമായി തങ്ങളെ വിലയിരുത്തിയ ഒരു പത്രം, ഒരു ലേഖനം ജന്മഭൂമിയുടേതാണ്. ആർ എസ് എസിന്റെ മുഖപത്രമാണ് ജന്മഭൂമി. മരിച്ച തങ്ങളെ പ്രശംസിച്ചു, പക്ഷേ നിലവിലുള്ള ഇനി ഉണ്ടാകേണ്ട നിലപാടിൽ അവർക്ക് അഭിപ്രായം ഉണ്ടാവില്ല എന്നല്ല. ആ നിലപാട് നമ്മൾ വീണ്ടും കൈവശം വെക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാവും ചെയ്യും. അവർക്ക് മരിച്ച തങ്ങളെ പ്രശംസിക്കുന്നതേ ഇഷ്ടമുള്ളൂ. ജീവിച്ചിരിക്കുന്ന തങ്ങൾ എങ്ങനെയാവണം എന്നവർക്കുണ്ടാവും. നീ ആയാലോ വെറുതെ ഒട്ട് വിടൂല്ല. നമ്മളെ ബാധ്യത എന്താ? തങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയാനല്ല, അങ്ങനെ ആയതുകൊണ്ട് നാം അങ്ങനെ ആവേണ്ടതാണ് എന്ന് പറഞ്ഞു. ഇവിടെ തങ്ങൾ നഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു തന്നെ നഷ്ടം. ഒരു നിലപാട് നഷ്ടപ്പെടുക. ഇളമാൻ കടവറിയില്ല എന്നാണ്, ഇളമാൻ കടവറിയില്ല. അവർക്കൊക്കെ ചരിത്രങ്ങളുണ്ട്, വലിയ ചരിത്രമുണ്ട്, വലിയ കാര്യങ്ങളുണ്ട്. ഇസ്രാഫിനെ പറ്റി നമ്മൾ കിതാബിൽ വായിക്കും. ഇസ്രാഫ് ദുർവ്യയം ചെയ്യരുത്. ഞാനും വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരും അടുത്ത ആളെ പോലെ ഒരു 8-9 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ എൻ്റെ പ്രസംഗം നടക്കും. പ്രസംഗത്തിന് അവർ ദ്വാ ചെയ്യും, പ്രസംഗം മുഴുവനും അവർ കേൾക്കും. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, ഒരു 8-9 കൊല്ലം. പിന്നെ അവർ രോഗിയായി, പിന്നെ ക്ലാസ്സിന് വരാതായി. കൊടുവള്ളി ക്ലാസ്സിൽ ഏതിൻ്റെ തുടക്കം മുതൽ രോഗിയാകുന്നത് വരെയും അതിൻ്റെ കൃത്യമായ അതിൻ്റെ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥിയായിരുന്നു വാവാട് കുഞ്ഞിക്കോയ മുസ്ലിം. അവസാനം അവർ ദ്വാശി കൃത്യമായി വരും. അങ്ങനെ ഒരു ദിവസം അവരെന്നോട് ഇങ്ങനെ സംസാരം പറ്റിയ ഒരു അനുഭവം. എന്താ അനുഭവം? ഇസ്രാഫിനെ പറ്റിയുള്ളൊരു അനുഭവം. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അമിതവ്യയം ചെയ്യുക, ഭക്ഷണങ്ങളിലും മറ്റുമൊക്കെ അമിതവ്യയം ചെയ്യാം. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. എന്ത്? തലശ്ശേരി കെയുടെ വീട്ടിലേക്ക് ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാരെയും ഖാദിമീങ്ങളെയും വിരുന്നിന് വിളിച്ചു. ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാരുണ്ട്, ഖാദിമീങ്ങളുണ്ട്. അതിൽപ്പെട്ട ഖാദിമാണ് അന്ന് ആര്? വാവാട് കുഞ്ഞിക്കോയ മുസ്ലിം. അങ്ങനെ വിരുന്നിന് ചെന്നപ്പോൾ ഇവരിൽ മൂന്നാലാളാണ് ഉള്ളത്, പക്ഷേ മേശം നിറച്ച് വിഭവങ്ങൾ. അതിൽ പല സൈസ് വിഭവങ്ങളുണ്ട്. തലശ്ശേരിക്കാരുടെ സൽക്കാരം പറഞ്ഞാൽ തീരൂല. അവരൊരു കോഴിമുട്ട കൊണ്ട് തന്നെ 12 ഉപ്പൊക്കെ ഉണ്ടാവും. മൂന്നാലാളുകൾക്ക് മേശപ്പുറത്തും കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ കുഞ്ഞിക്കോയ മുസ്ലിർക്ക് മനസ്സിൽ തോന്നി, ഇത് ഇസ്രാഫല്ലേ, നാലാൾക്ക് എത്ര ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? കാരണം അദ്ദേഹം അന്ന് ഓതിപ്പടിച്ച മുതഅല്ലിമ, കിതാബിന്ന് കിട്ടിയ അറിവ, അത് നമ്മളറിവ. അങ്ങനെ ബാപ്പ മുസ്ലിം അപ്പോഴത്തിന് കയ്യെ കഴുകി വന്ന് മേശൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട്. കുഞ്ഞി മുസ്ലിം മുസ്ലിം പിന്നെ ഈ ഇതൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ കൈ കഴുകാൻ വേണ്ടി പോയി. കയ്യെ കഴുകാൻ പോയിട്ട് തിരിച്ചിങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ബാപ്പ മുസ്ലിം, ചാപ്പനങ്ങാടി മുസ്ലിം ബാപ്പ മുസ്ലിം എന്നാണ് അള്ളാഹുവിൻ്റെ വലിയ, അവരൊന്നും ഇത് ഇസ്രാഫല്ല മുസ്ലിയാരെ, ഇത് ഇക്രാമാണ്, അവിടെ ഇരുന്നോളൂ. ഇത്ര ഭക്ഷണം നാലാക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഇസ്രാഫല്ലേ എന്ന് തോന്നിയിട്ടുണ്ട് ആർക്ക്? കുഞ്ഞിക്കോയിലെടുക്ക് തോന്നി. കയ്യ് കഴുകി വന്നപ്പോൾ ബാപ്പ മുസ്ലിയാര് തിരിഞ്ഞു നിന്ന് പറഞ്ഞു. ആരോട്? കുഞ്ഞിക്കോയിലോട്. മുസ്ലിയാരെ, ഇത് ഇസ്രാഫല്ല, ഇത് ഇക്രാമാണ്, അവിടെ ഇരുന്നാൽ ഇന്നാണ്. ഇക്രാം എന്നാൽ വിരുന്നുകാരനെ സ്വീകരിച്ച് ബഹുമാനിക്കൽ, കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കി കാണിക്കൽ, അവരെ ബഹുമാനിക്കല. ഇസ്രാഫ് ഇത് വേസ്റ്റ് കൊണ്ടേ തട്ടലേ ഉള്ളൂ. ഇനി പരിസരത്തെ ആളുകൾക്കോ മറ്റോ കൊടുത്താൽ എല്ലാവരും കഴിച്ചോളൂ. പക്ഷേ ഈ തീൻമേശയിൽ ഇത് വെച്ചാൽ ബഹുമാനിച്ചു. ആരെ? ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ 10 ഒട്ടകം മറുത്തു. ആത്തമത്തോയി പരിസരവാസികളെ വിളിച്ചു. രാവിലെ എണീറ്റ് പോകാൻ ഒരുങ്ങിയപ്പോൾ ആത്തമത്തോയി ഇയാളോട് പറഞ്ഞു, ആഫ്വാൻ ആഫ്വാൻ, മാപ്പാക്കണം,
ഷാമിലെ ചന്തയിൽ നിന്ന് ഒട്ടക കൂട്ടങ്ങൾ എത്താൻ വൈകിപ്പോയതാണ്. ഒരു വിരുന്നുകാരൻ വന്നതിന് 10 ഒട്ടകമോ അറുത്തു, അത് കഴിക്കാനുള്ള ആളുകളെയും പരിസരത്ത് നിന്ന് വരുത്തി, എന്നിട്ട് ഭക്ഷണം കഴിപ്പിച്ചു. വിരുന്നുകാരൻ ഒരാൾ പിറ്റേന്ന് രാവിലെ പോകാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞു, അഫ്വാൻ പാപ്പാക്കൾ ഒട്ടക കൂട്ടങ്ങൾ എത്താത്തതാണ്. ഒരു വിരുന്നുകാരൻ വന്നാൽ ചുരുങ്ങിയത് 100 ഒട്ടകം അറക്കണമെന്നാണ് ആരുടെ കണക്ക്? ലോകം കണ്ട ഏറ്റവും വലിയ വിരുന്ന് സൽക്കാര പ്രിയനാണ് ലോക ചരിത്രത്തിൽ ആര്? അതാണ് അജയിബിനെ ഹാറ്റം കയറി വന്നപ്പോൾ പുണ്യ റസൂൽ ബഹുമാനിച്ചത്. കാരണം അങ്ങനത്തെ ഒരാളെ മോനാണ്, അദ്ദേഹം സ്വഹാബിയാണ്. അജയിബിനെ ഹാറ്റം സ്വഹാബിയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾക്ക് പറയാം, നമ്മളെ ഭാഷയും അവരുടെ അനുഭവം വ്യത്യാസമുണ്ട്. നമ്മൾ കിതാബിന്റെ പുറംപൂച്ച് കാണും, അതിന്റെ അപ്പുറത്തേക്ക് കാണാൻ നമ്മളെ പോലെ തുർക്ക് ഇവിടെ കുഞ്ഞു പോയ മുസ്ലിയാരിലൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവത്തെ അവരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയി മറവിയും. ഈ അനുഭവം ഇനി അറിയുന്ന ആളുകളും ഇല്ല. ഞാൻ റൂഹാനിയെ പറ്റി ഒരു തെറ്റായ ധാരണയുള്ള ആളായിരുന്നു പണ്ട്. റൂഹാനി എന്നൊരു സാധനം ഇല്ല എന്നായിരുന്നു അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് പ്രസംഗങ്ങളും റൂഹാനി ഇല്ല എന്ന രൂപത്തിൽ നടത്തി. അങ്ങനെയാണ് ഒരിക്കൽ ഒരു പ്രഭാഷണം അങ്ങനെ. അപ്പോൾ മഹാനായ ഷെയ്ഖുൽ ശംസുൽ ഉലമയുടെ കൂടെ നടന്ന ഒരാൾ അതിൽ പങ്കെടുത്തു. അദ്ദേഹം കഴിഞ്ഞ ഉടനെ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഇന്ന് പറഞ്ഞു, അങ്ങനെ പറയരുത്, റൂഹാനി ഉണ്ട് എന്ന് ഷെയ്ഖുൽ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. ഇന്ന 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 തെളിവൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ദീർഘമായി പഠനം നടത്തി. ജിന്ന് പിശാച്ച് കൂടോത്രം എന്ന പേരിൽ നമ്മുടെ ഒരു പ്രസംഗമുണ്ട്. 2-3-4 പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ആധാരം ശംസുൽ ഉലമയിൽ നിന്ന് കിട്ടിയ, എന്നാൽ എനിക്ക് നേരിട്ട് കിട്ടിയതല്ല, ഒരാളിലൂടെ വന്ന അനുഭവം. ആ അനുഭവം നമ്മുടെ വിജ്ഞാനത്തെ തിരുത്തി. നമ്മൾ പഠിച്ചപ്പോൾ പിന്നെ പഠിച്ചപ്പോൾ അതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു. ഇതിവിടെ എന്ത് വേണം? വലിയ മനുഷ്യരിൽ നിന്ന് അറിവുള്ളവർ. അവർ മരിച്ചാലും, ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ അതിൽ ഒരു ദുഃഖമില്ല. അവർ കൊണ്ട് ആ വീട്ടിനുള്ള കുറച്ച് വിഭവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് KMCCക്കോ SKSFനോ പരിഹരിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഒരു വയസ്സൻ മരിച്ചാൽ ഒരു ചരിത്രത്തെ മണ്ണിട്ട് മൂടും. അത് പരിഹരിക്കാൻ SKSFന് പോയിട്ട് സമസ്തക്ക് പോയി കഴിയില്ല. തങ്ങൾ ഒരു അനുഭവമാണ്. 74 വയസ്സ് തങ്ങളൊരു അനുഭവം. ആരുടെ കൂടെയുള്ള? ബാഫക്ക തങ്ങളെ കൂടെയുള്ള, പൂക്കോ തങ്ങളെ കൂടെയുള്ള, ഷിയാബങ്ങളെ കൂടെയുള്ള, വിമറിനെ തങ്ങളെ കൂടെയുള്ള, ശംസുൽ ഉലമയുടെ കൂടെയുള്ള, കണ്യത്തിൻ്റെ കൂടെയുള്ള, കണ്യാൽ അബ്ദുള്ളാജിയുടെ കൂടെയുള്ള, തൃപ്പൻജി മുഹമ്മദ് മുസ്ലിയാരുടെ കൂടെയുള്ള ഈ ഒരു അനുഭവം, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ കൂടെയുള്ള, ഈ കെ ഹസൻ മുസ്ലിയാരുടെ കൂടെയുള്ള, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കൂടെയുള്ള. പുസ്തകങ്ങളൊക്കെ വാങ്ങിയാൽ കിട്ടും, എന്നാൽ അനുഭവങ്ങൾ വാങ്ങിയാൽ കിട്ടില്ല. ഇനി അനുഭവം നമ്മൾ എഴുതിയാലോ? എഴുതിയാൽ എതിര് പറഞ്ഞ കുറെ ആളുണ്ടോ? ഇപ്പൊ തങ്ങളുടെ അനുഭവം ഞാൻ വേറൊരാളിൽ നിന്ന് പഠിച്ച് പ്രസംഗിച്ചു, എന്നാൽ ഞാൻ ആ പ്രസംഗം കേൾക്കുമ്പോൾ കുറച്ചാളുകൾ എതിര് പറയും. അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതേസമയത്ത് തങ്ങളെ അനുഭവം അങ്ങനെ തങ്ങൾ പറഞ്ഞാൽ എതിർക്കാൻ ആൾ ഉണ്ടാവില്ല. ഒരു മഹാന്റെ ജീവിതകാലവും ആ മഹാന്റെ ഓർമ്മയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ ഇത്തരം ആളുകൾ നമ്മളെ സമുദായത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് കൊണ്ടുവരുന്നൊരു ചേഞ്ച് വളരെ വലുത. 1-2 പുതിയ സൊസൈറ്റി ചേഞ്ചിന് വേണ്ടി ദാഹിക്കുക. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അപിശബ്ദമായ ഒരു ചേഞ്ച്. അവർക്ക് നിലപാടുകളില്ല, അവർക്ക് നിലപാടുകളില്ല, പുതിയ തലമുറക്ക് നിലപാടുകളില്ല. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് കുട്ടികളാണെങ്കിലും കളിക്കുന്ന കുട്ടികൾക്ക് നിലപാടുണ്ട്, ഒരു നിലപാടുണ്ട്. സിന്ദാബാദ് സിന്ദാബാദ് പൂക്കോയത്തങ്ങൾ സിന്ദാബാദ്, ഒരു നിലപാടാണ്. സ്കൂൾ വിട്ടു വന്ന് കുട്ടികൾ കളിക്കാൻ തീരുമാനിച്ച്, അപ്പോൾ ഒരു ജാഥയാക്കി കളിക്കാൻ തീരുമാനിച്ചു. എന്തായിരിക്കും മലബാറിലെ കുട്ടികൾ ജാഥ? പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ കുട്ടിക്കാലത്ത് കളിച്ചത് സിന്ദാബാദ് സിന്ദാബാദ് പൂക്കോയത്തങ്ങൾ സിന്ദാബാദ്. കാറൽ മാക്സ് സിന്ദാബാദ് പറഞ്ഞിട്ടുണ്ടാവില്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണെങ്കിലും. എന്തുകൊണ്ട്? ബേക്കൽ സിന്ദാബാദ് വിളിക്കാൻ വേറെയും കുട്ടികൾ കിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് പൂക്കോയത്തങ്ങൾ ഏതൊരു കളിയായെങ്കിൽ പോലും നമ്മുടെ നിലപാടിന്റെ കളിയാണത്. അത് നമ്മുടെ ആദർശ. അന്ന് കളിക്കാലത്ത് പോലും നമ്മൾ രൂപീകരിച്ചത് നമ്മുടെ ആദർശം. സത്യല്ലേ? ഇന്നോ ഇന്ന് പൂക്കോയത്തങ്ങളെ പറ്റി ഒരു ഡോക്ടറേറ്റ് ചെയ്യുന്നവർക്ക് പോലും ആ നിലപാടിൽ വിശ്വാസം. ഇന്ന് നമുക്ക് സംഘടനയാകണമെന്നുണ്ട്, സംഘടനയാകാതെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ സംഘടനയിൽ നിലനിൽക്കുന്നു. പക്ഷേ സംഘടന ആദർശത്തിൽ പലപ്പോഴും പലർക്കും അത്ര തന്നെ വേണോ എന്ന് ചിന്തിക്കുന്നവരും ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട്?
സംഘടനയുണ്ട്, നിലപാടില്ല. പണ്ട് സംഘടന ആണോ എന്നറിയൂല, പക്ഷെ നിലപാടില്ല. ഇവിടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മഹാന്മാർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് നിലപാടുകൾ നഷ്ടപ്പെട്ടു പോകും. അവർ പറയും ഓരോ കാര്യങ്ങളും, അവർ പറയും മഹാന്മാരെ, അവർ പറയും 30 കൊല്ലം മുമ്പ് കണ്യാൽ അബ്ദുള്ളാജിയുടെ കയ്യിൽ നിന്ന് ഔറാദിൽ അമൽ വാങ്ങിയതാണ്. ഏതാ തൊരീഖത്ത്? അതെനിക്കറിയില്ല. ഇത് ഹൈദർ തങ്ങൾ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹസൻ സക്കാഫി പൂക്കോട്ടൂർ മിന്നാൻ എന്നോട് പറഞ്ഞു. ഞാൻ പാണക്കാട്ട് പോയി അന്വേഷിച്ചു, ഞങ്ങളുടെ ഔറാദ് ഖാദിരിയോ ചിഷ്തിയോ രിഫായോ സുറവൃത്തിയോ എന്തേ ഇരുന്നു. പാണക്കാട്ടെ ആളുകളൊക്കെ പറഞ്ഞു രഹസ്യമായി ഔറാദുകൾ ഉണ്ടായിരുന്നു, കണ്യാലപ്പാപ്പയും മറ്റൊക്കെ ബന്ധമൊക്കെ ഉണ്ടായതായി കേട്ടിട്ടുണ്ട്, പക്ഷെ കൃത്യത ചോദിച്ചിട്ടില്ല. ചോദിച്ചത് ഹസൻ സക്കാഫിയോടും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചോദിച്ചാൽ, ഞാൻ ഹസൻ സക്കാഫി പൂക്കോട്ടൂരുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു 30 കൊല്ലം മുമ്പ് ഔറാദുണ്ട്, തൊരീഖത്തിൻ്റെ ഔറാദ്. ആർക്ക്? ഹൈദർ ശമ. എന്തുകൊണ്ട്? അത് ഖദരിയത്താണ്, അത് മനുഷ്യനൊരു വെൽത്താണ്. ഇതേ ബന്ധമുണ്ടായിട്ട് പൂക്കോയത്തങ്ങൾക്ക് ബഹുമാനപ്പെട്ട മാടവന അബൂബക്കർ മുസ്ലിയാരുമായി, ശിയാപുരങ്ങൾക്കുണ്ടായിരുന്നു. ആലുവായ അബൂബക്കർ മുസ്ലിയാർ, അങ്ങനെയല്ലേ പറയാം? അങ്ങനെയല്ലേ പറയാം? ആലുവായ അബൂബക്കർ മുസ്ലിയാരുമായി ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുമായി, ബാപ്പു മുസ്ലിയാരും നാലാളും കൂടെ കാറിൽ വരുമ്പോൾ, കാറ് ആരുടേതാ? ചെമ്മുക്കൻ കുഞ്ഞാപ്പാജിയുടെ. പറങ്കി മുച്ചിക്കലും കടന്നിങ്ങനെ ചായപ്പിടീൻ്റെ വക്കിലെത്തിയപ്പോൾ നിർത്തിയിട്ട് ചായ വേണം എന്ന് പറഞ്ഞു. കാറിൻ്റെ ബാക്കിലുണ്ടായിരുന്ന രണ്ടാളുകളോട് നിങ്ങൾ പോയി ചായ കൊണ്ടിരുന്നു പറഞ്ഞു. കുഞ്ഞാപ്പാജി ഇറങ്ങാൻ പുറപ്പെട്ടപ്പോൾ, ഇറങ്ങണ്ട കുഞ്ഞാപ്പ ഇറങ്ങല്ലേ, ചായ അവർ കൊണ്ടെത്തിയാൽ. അങ്ങനെ കാറിൽ രണ്ടാളും ഇരുന്നു. ആരൊക്കെ? ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരും ചെമ്മുക്കൻ കുഞ്ഞാപ്പാജിയും കാറിലിരുന്നു. മറ്റോരെ ഒരു രഹസ്യം പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചായ കുറയും, രഹസ്യം പറയണ്ടേ. കുഞ്ഞാപ്പാജി ഇറങ്ങാൻ പറപ്പെട്ടു, കുഞ്ഞാപ്പൂ ഇറങ്ങല്ലേ, അവർ പോയി ചായ കൊണ്ടിരിക്കുകയാണ്. അവർ ചായക്ക് പോയ ഉടനെ ബാപ്പ മുസ്ലിയാർ കുഞ്ഞാപ്പൂജിനോട് പറഞ്ഞു, മുതൽ ഇന്ന് പോവും കേട്ടോ, മുതൽ ഇന്ന് പോവും കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് പൂക്കോയത്തങ്ങൾ മരിച്ചു. പൂക്കോയത്തങ്ങൾ മരിക്കുന്നതിന് മുമ്പ്, പൂക്കോയത്തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മുതൽ ഇന്ന് പോവും കേട്ടോ എന്ന് പറഞ്ഞു ആര്? ചപനങ്ങാടി. 1984 ഒരു ബസ് സ്റ്റോപ്പിൽ കയറിയപ്പോൾ കരിക്കട്ടോണ്ട് എഴുതി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. ആര്? അന്തൃപാപ്പ. കണ്ടൊരു കളിയാക്കി, ഇയാക്കി പിരാണ്ടാണ്. പിറ്റേ നേരം മുഴുവൻ വിവരം കിട്ടി, ഇതെഴുതുമ്പോൾ മരിച്ചിട്ടില്ല. ജനപദ് 10-ാം നമ്പർ ബംഗ്ലാവിൽ സുരക്ഷിതയായി കഴിയുകയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇതെഴുതുമ്പോ. എന്നാൽ ഇവിടെ ഒരാൾക്ക് അതറിഞ്ഞു. എന്തേ? അവരും ലോഹും തമ്മിൽ അങ്ങനെ ഉണ്ടാവും. പിറ്റേന്ന് നേരം വിളിച്ചിട്ട വെടി ഏൽക്കണേ, തലേന്ന് കരിക്കട്ടോണ്ട് എഴുതി വെച്ചു. ആര്? അന്തൃബാബ. ഈ ആളുകൾ നഷ്ടപ്പെടുമ്പോൾ സമൂഹം നഷ്ടപ്പെടും. ഇവർ നമുക്ക് നിലപാടുണ്ടാക്കിയിട്ട്, ആ കാലത്ത് എല്ലാവർക്കും നിലപാടാണ്. ആർക്ക് നിലപാട്? കന്നുമുട്ടുന്നവനും നിലപാടുണ്ട്, എല്ലാവർക്കും നിലപാടുണ്ട്. ഇന്ന് തങ്ങന്മാരെ മഹത്വം PhD എടുത്തവന് വരെ ഈ നിലപാടില്ല. ഇതിനെ നമ്മൾ ഭയപ്പെടുന്നത്. ഇന്ന് ആർക്കും നിലപാടില്ല, എല്ലാവർക്കും കുറ്റിച്ചൂല് പോലെ ഇത്ര നീണ്ട താടിയുണ്ട്. ഇന്ന് നമുക്ക് നിലപാടുണ്ട്, നമുക്ക് ഔറത്ത് മറക്കണ കുപ്പ. ഇന്ന് നമുക്ക് തലയെക്കെട്ടുണ്ട്, ഔറത്ത് മറക്കണ കുപ്പായുണ്ട്. എന്തില്ല? നിലപാടില്ല. പണ്ട് ഗാന്ധിയനെ പോലെ കന്നുപൂട്ട, ഒരു മുണ്ട് മുട്ടുമറിയുന്ന മുണ്ട് പുക്കിൾ മറച്ചിട്ട് എരുതിൻ്റെ പിന്നാലെ കരിയും എടുത്ത് നേരം കന്നുകൂട്ടും. പക്ഷെ എന്തുണ്ട്? നിലപാടുണ്ട്. ഇന്ന് പള്ളിയിൽ ഏറ്റിക് അഫ്രിക്കാണെങ്കിലും എന്തില്ല? അനവധിക്കാലം ഒരു പള്ളിയുടെ, സുന്നിപ്പള്ളിയുടെ ജനറൽ സെക്രട്ടറി ആയ ഒരാൾ കമ്മിറ്റിയിൽ നിന്നാണ് പോയപ്പോൾ, കമ്മിറ്റിന് അയാളെ ഒഴിവാക്കിയപ്പോൾ, ഇപ്പോൾ അയാൾ ജമാഅത്തിന് പോകുന്നു. നിങ്ങൾ എന്തേ കാക്കേന്? ഞങ്ങൾ ചോദിച്ചു. എന്നിട്ട് എന്തേ ആൾ പറഞ്ഞ്? അയാൾ പറഞ്ഞ് പിന്നെ ഇത് പള്ളിയൊക്കെ പെട്ടെന്നാണ് കയറാൻ പറ്റും, ഇത് 2-3 തട്ട് അവിടെ കയറുന്നത് കൊണ്ട് അവിടെ ഈ പിന്നെന്താ പറയുക, ആൻഡ്രസ്റ്റ് ഇങ്ങനെ പിടിച്ച് കയറാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. ഇയാളുള്ള കാലത്ത് എനിക്കിത് വയസ്സായ പിടിച്ച് കയറേണ്ടിയെന്ന് ഇയാൾക്കോട്ട് വിചാരം ഉണ്ടായിട്ടില്ല. അപ്പം അക്കൂട്ടത്തിൽ ഒരാൾ ചോദിച്ച്, അങ്ങാടിയിൽ നിങ്ങൾക്ക് 2-3 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ മോൾ ഭാഗത്ത് അണ്ണന്മാരെടുത്തൊക്കെ വാടക മാസത്തിൽ പിരിക്കണ നിങ്ങൾ തന്നെയല്ലേ, അതെങ്ങനെയാണാവോ എന്ന് ചോദിച്ചു. 25 കൊല്ലം സുന്നിപ്പള്ളിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും എന്തില്ല? നിലപാടില്ല. ഈ ജാതി ആളുകളാണ് ഇന്ന് നമ്മളെ സ്റ്റേജുകളിൽ നിറഞ്ഞിരിക്കുന്നത്. അവരെ കണ്ട് നമ്മൾ മഹാന്മാരാന്ന് വിചാരിച്ചു പോകുക. അവർ വലിയ വലിയ സമ്മേളനങ്ങളിൽ വേണമെങ്കിൽ വെള്ളം കൊടുക്കും, ചായ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. മൂലയന്മാർ വന്നാൽ വലിയ വലിയൊന്നുമില്ലാത്ത അണ്ടിപ്പെട്ടീന്ന് മുറിച്ചുകൊണ്ടിരുന്ന
ഉയർച്ച ഇങ്ങനെ മൂല്യമാർക്കൊക്കെ പിരിച്ചു വിലാക്കി കൊടുത്താൽ തൽക്കാലം അവർ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ നാട്ടിലെ പ്രധാനപ്പെട്ട മഹാനായി ചിത്രീകരിക്കും. അതെന്നെ നിലപാടില്ല. പണ്ട് കലപ്പ എണ്ണുന്നവനും നിലപാടുണ്ട്, കൈക്കോട്ട് കളക്കുന്നവനും നിലപാടുണ്ട്. ആർക്കുണ്ട്? അപ്പൊ ഇവിടെയാണ് നിലപാടുകളുടെ രാജകുമാരന്റെ മരണം നമുക്ക് സംഭവിക്കുന്ന നഷ്ടം. നിലപാടുകളുടെ രാജകുമാരന്മാരാണ് അവരൊക്കെ. അത് അഹ്ലു സുന്നയാണ്. എൻ്റെ നാട്ടിൽ 1980 ഒരു സുന്നി മുജാഹിദ് പ്രശ്നമുണ്ട്. പ്രശ്നം പറഞ്ഞിട്ട് തീർത്തില്ല, കോടതിക്ക് കേസെത്തുന്നു വന്നു. വാപ്പയടക്കുള്ള ആളുകൾക്ക് അതിൽ താല്പര്യമില്ല, പക്ഷെ പ്രശ്നമുണ്ട്. അപ്പൊ അവസാനം എന്ത് ചെയ്തു? എന്നാൽ ഷിഹാബ് തങ്ങളടുത്തേക്ക് കേസെത്തിയാൽ തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കേൾക്കാം എന്ന് വഹാബികൾ പറഞ്ഞു. ഞമ്മക്കത് സൗകര്യമായി. വേഗം മാപ്പയടക്കുള്ളവർ സമ്മതിച്ചു. കേസ് ആരുടെക്ക് വെക്കാം? തങ്ങളടുത്തേക്ക് വെക്കാം. അങ്ങനെ കേസ്. എന്തുകൊണ്ട്? നമുക്കറിയാം തങ്ങൾക്ക് ഒരു നിലപാടുണ്ട്. തങ്ങളടുത്തേക്ക് അവർ പോയിരുന്നു, തങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. ഇതിൻ്റെ വഖഫും കാര്യവും ഇതിൻ്റെ അടിസ്ഥാനം ഇതാരും വഖഫ് ചെയ്തു, അവർ സുന്നികളായിരുന്നു എന്ന കാര്യം അവർക്ക് സമാധാനത്തിൽപ്പെട്ടെ. ഇനി നിങ്ങൾക്ക് സമാധാനം എന്തിനാ ഈ സുന്നികൾ വഖഫ് ചെയ്ത ഭൂമിയിൽ നിങ്ങൾ നടേണ്ട ആവശ്യം? ഭൂമിയില്ലേ, നാട്ടിൽ വാങ്ങിയാൽ കിട്ടുമല്ലോ, ഇവിടെ ചൊങ്ങളെയും സഹായിക്കൂലേ. നല്ല വർത്തമാനം കേട്ടപ്പോൾ തങ്ങൾ അവർക്കും ഒരു നീതി ഉണ്ടല്ലോ, അത് അവർ സംതൃപ്തരായി. അവരെ അപ്പുറത്ത് പിറ്റേന്ന് 10-20 സെന്റ് ഭൂമി വാങ്ങി, പള്ളി വെച്ചു, ഇവിടെ പ്രശ്നം ഒഴിഞ്ഞു. മനസ്സിലായോ? ഇതെന്തുകൊണ്ട് തങ്ങൾക്ക് കഴിഞ്ഞു, തങ്ങൾക്ക് എന്തുണ്ട് നിലപാട്? അതേ സമയത്ത് അവരെ പിണക്കിയതുമില്ല, നല്ല വാക്ക് പറഞ്ഞു. ഈ വഖഫൊന്നും പോയതുമില്ല, അവരായി ഒഴിഞ്ഞു പോയപ്പോ തർക്കം നിന്നു. രണ്ടു മഹലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് നിലപാടുകൾ ഉണ്ടായിരുന്നു. ഈ നിലപാടുകൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. വേദനയാണ്, അത് തിരിച്ചു കൊണ്ടുവരണം. ഇനി എന്ത് വേണം? നമ്മൾ അവരുടെ ആദർശത്തിൽ നിലകൊള്ളണം. സമസ്ത അതാണ് സത്യം, അഹ്ലു സുന്ന അതാണ് സത്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവിടെ തന്നെ നിൽക്കണം. അതിന് നമ്മൾ രണ്ട് നേതാക്കളെ അറിയണം. ഒന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും സയ്യിദ് ജഫ്രി മുത്തുക്കോയത്തങ്ങളെയും. ആ രണ്ട് നേതാക്കളിൽ സമുദായം ഭദ്രമാണ്, നിങ്ങൾ പേടിക്കണ്ട. പ്രഭാഷണങ്ങൾ നിരാശയാവരുത്. ഇന്നിപ്പോൾ നമ്മുടെ പ്രഭാഷണങ്ങളിൽ ഏറിയ കൂറും നിരാശയാണ്. നിരാശ പ്രസംഗിക്കുന്നത് തെറ്റാണ്. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല, നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ ഒന്നും സംഭവിക്കൂല. ഇനി സംഭവിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും സംഭവിക്കുകയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കരുത്, നിങ്ങൾക്ക് ലഭിച്ചതിൽ ആഹ്ലാദിക്കുകയും ചെയ്യരുത്. ഖുർആൻ അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഓൺ യുവർ ഡ്യൂട്ടി. അനാവശ്യമായി ടെൻഷൻ അടിക്കുന്നത് എന്തിന്? എന്നൊന്നും ആവശ്യമില്ല. ഞാൻ വളരെ ഫ്രഷായി കാര്യം മനസ്സിലാക്കണം, ചിന്തിക്കണം, പറയണം. എന്റെ ഡ്യൂട്ടി ചെയ്യും. എന്റെ നിരാശ എല്ലാത്തിനും നഷ്ട. യാ ബനി യദ്ഹബു ഫതഹസ്സസു മി യൂസഫ വഅഖീ വലാ തയ്അസു മിർ റൂഹില്ലാഹ് ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാഹി ഇല്ല ഖൗമുൽ കാഫിറൂൻ. ഏതാ സൂറത്ത്? യൂസുഫ്. മക്കളെ നിങ്ങൾ പുറത്തു പോവുക. ഫതഹസ്സസു, നിങ്ങൾ പരമാവധി കൂലങ്കഷമായി അന്വേഷിക്കുക. മീ യൂസുഫ, യൂസുഫിനെ പറ്റിയും അഖീ ബിന്യാമിനെ പറ്റിയും. അപ്പോഴത്തേന് യൂസുഫ് പോയിട്ട് 40 വർഷം കഴിഞ്ഞിട്ട് എന്നിട്ടും ബാപ്പ പറയുന്നത് നിങ്ങൾ യൂസുഫിനെ അന്വേഷിക്കും. ഒരിക്കലും ജീവിതത്തിൽ എന്തുണ്ടാകരുത്? ഇന്ന് ദുഹ്ര നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കാഫിറാവൂല. എന്നാൽ നിരാശ ബാധിച്ചാൽ എന്താ നോക്കിയിരിക്കണേ? അപ്പൊ കാഫിറാവോട്ടും ചങ്ങാതി. ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാഹി ഇല്ല ഖൗമുൽ കാഫിറൂൻ. എടുത്തു നോക്കൂ പരിശുദ്ധ ഖുർആൻ. യാ ബനീ യദ്ഹബു ഫതഹസ്സസു മി യൂസഫ വഅഖീ വലാ തയ്അസു മിർ റൂഹില്ലാഹി ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാഹി ഇല്ല ഖൗമുൽ കാഫിറൂൻ. ഒരു ജനത കാഫിറാകുമ്പോൾ മാത്രമാണ് ആ ജനതക്ക് നിരാശ വരിക. നിരാശയുണ്ടായാൽ കാഫിറാവും. ഇന്ന് സുബൈ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ
കഫറാവില്ല. സുബഹി എന്ന ഒരു നിസ്കാരം ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞാലേ കഫറാവും. സുബഹി നിസ്കരിക്കാത്തതുകൊണ്ട് അതേ സമയത്ത് നിരാശ ബാധിച്ചാൽ ആ സെക്കൻഡിൽ. ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് സമ്മാനിക്കുന്നത് നിരാശയാണ്. വളരെ തിരിച്ചറിയണം. ഈ അനുസ്മരണങ്ങളെയും ശ്രദ്ധിക്കണം. അനുസ്മരണങ്ങൾ നിരാശകളായി മാറരുത്. തങ്ങൾ പോയി പൂർണ്ണമാക്കി അവരുടെ ഡ്യൂട്ടി. ഇപ്പോൾ അടുത്താൾ ഡ്യൂട്ടി കയറി, നമുക്കൊന്നും സംഭവിച്ചിട്ടുമില്ല, സംഭവിക്കുകയും നമ്മൾ നമ്മളെ ഡ്യൂട്ടിയിലാണെങ്കിൽ. ഇതിനേക്കാൾ വലിയ ആൾ ഇവിടെ മരിച്ചു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. അന്ന് എല്ലാവരും പറഞ്ഞു, ഇനി ആരാ, ഇനി ആരാ, പറഞ്ഞില്ലേ, ഇനി ഇങ്ങനെ ഒരാളാരാ, പോയില്ലേ പോയില്ലേ, എന്നിട്ട് എന്തേ അവിടെ പറ്റിയേ. അടുത്ത ആൾക്ക് അള്ളാഹു അതുപോലെയോ അതിനേക്കാളോ വലിയ കരുത്ത് കൊടുത്തു. ആ ആൾ പോയി അതിനേക്കാൾ വലിയ ആൾ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരാൾ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മേലെയുള്ള ആൾ ആ കാര്യം നിർവഹിക്കുന്നുണ്ടോ അല്ലേ. ഒന്നും പറ്റില്ല, പേടിക്കണ്ട. തങ്ങന്മാർ എന്നത് ദീനിൻ്റെ ഒരു നിലപാടാണ്. അത് പുണ്യ റസൂലിൻ്റെ ഒരു ഇറസാണ്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ഇന്ത്യയിൽ ഏറ്റവും സ്റ്റെബിലിറ്റിയുള്ള മതസംഘടന സംസ്ഥയാണ്. എന്തുകൊണ്ട്? അതിൻ്റെ തലപ്പത്ത് എക്കാലത്തും സയ്യിദന്മാരാണ്. ഇന്ത്യയിൽ ഏറ്റവും സ്റ്റെബിലിറ്റിയുള്ള രാഷ്ട്രീയ പാർട്ടി ലീഗാണ്. എന്തുകൊണ്ട്? അതിൻ്റെ തലപ്പത്തെപ്പോഴും ഇന്ത്യ രാജ്യത്ത് ഇത്രയേറെ സ്റ്റെബിലിറ്റിയുള്ള ഒരു മതസംഘടന സമസ്തയെ പോലെയില്ല, രാഷ്ട്രീയ സംഘടന ലീഗ് പോലെയുമില്ല. എന്തുകൊണ്ട്? രണ്ടിലെയും അമരധ്വജവാഹകരായി തലപ്പത്ത് നിൽക്കുന്നത് ഈ സാധാത്തുക്കളാണ്. അത് കാബിറാൻ ആൻഡ് കാബിരീൻ. ഒരാൾ പോകുമ്പോൾ അടുത്താൾ നമ്മളെ കൂടെയുണ്ട്. എന്തിനു പിടിക്കും? ഇന്ന് നമുക്ക് വേറൊരാളെയും കൂടെ ഉണ്ട്. ഒരു കാലത്ത് പാണക്കാട് സാധാത്തികളായിരുന്നു, അമരത്തിൽ കഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് സാധിക്കളി തങ്ങളെ ഒപ്പം നിന്ന് കൊടുക്കാൻ മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി. ഈ രണ്ട് കബീലയും കേരളത്തിന്റെ അടിസ്ഥാന. ഒന്ന് ജിഫ്രിയുൽ ഹദർമി കബീലയാണ്. 1797 ജിഫ്രിയുൽ ഹദർമി കേരളത്തിൽ വരുന്നത്. വന്നപ്പോൾ ആദ്യം വന്ന് നേതാവായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ബൈഅത്ത് ചെയ്തത് വലിയുൽ ഉമ്മ ടിപ്പു സുൽത്താനാണ്. ആരെ ബൈഅത്ത് ചെയ്തത്? ജിഫ്രി തങ്ങളെ വലിയപ്പാൻ. 1797 കേരളത്തിൽ യമനിൽ നിന്ന് വന്നിട്ട് മക്കയിൽ വന്ന് 5 കൊല്ലം നിന്ന് ഇങ്ങോട്ട് വന്നു. ആര്? ജിഫ്രിയുൽ ഹദർമി. അതൊരു പ്രധാനമായ കാലഘട്ടമാണ്. 1797, 1797, 1798, 1799 കാലഘട്ടം. നെപ്പോളിയൻ ഏഷ്യ ആക്രമിച്ച കാലം. മുസ്ലിം ചിഹ്നങ്ങളും അടയാളങ്ങളുമെല്ലാം അയാൾ തകർത്തു. അടിസ്ഥാനപരമായി അയാളൊരു ക്രിസ്ത്യാനിയല്ല, അയാളൊരു മെറ്റീരിയലിസ്റ്റാണ്. ആര്? നെപ്പോളിയൻ. എല്ലാ മതങ്ങൾക്കും എതിരായ ഒരാളാണ് നെപ്പോളിയൻ. നെപ്പോളിയൻ്റെ ആക്രമണം വരുന്ന ഈ സമയത്ത് ഒരു ഭാഗത്ത് ഉസ്മാനി തുർക്കികൾ ജയിച്ചുകൊണ്ടിരിക്കുക, ഒരു ഭാഗത്ത് ബ്രിട്ടൻ്റെ ചാരന്മാർ ഏഷ്യയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലം. 1792 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മരിക്കുന്നത്. 1792 അന്ന് ജിഫ്രി തങ്ങൾ മക്കത്തുണ്ട്. അത് കഴിഞ്ഞ് അബ്ദുൽ വഹാബിനെതിരെ, മുഹമ്മദ് അബ്ദുൽ വഹാബിനെതിരെ അവർ കിതാബ് എഴുതിയിട്ടുണ്ട്. അൽ ഇർഷാദാത്തുൽ ജിഫ്രിയ. ആരെഴുതി കിതാബ്? മുഹമ്മദ് അബ്ദുൽ വഹാബിനെതിരെ കിതാബ് എഴുതിയിട്ടുണ്ട്. ആര്? ജിഫ്രിയുൽ ഹദർമി. അതായത് ഇന്നത്തെ നമ്മുടെ പ്രസിഡന്റിന്റെ ആദ്യത്തെ വല്യപ്പ, കേരളത്തിൽ വന്ന ആദ്യത്തെ വല്യപ്പ. കേരളത്തിൽ 1797 വന്നു. അപ്പോൾ ഒരു വൈകുന്നേരം ടിപ്പു വന്നു വയ്യാറ്റിക്കാൻ. ഒരു ചെറിയ പാത്രത്തിൽ അരിയച്ച് ചോറിട്ടുണ്ട്. അവിടെ കൂടിയ കുറഞ്ഞ ആളുകൾക്ക് ദിക്റ് അല്ലേ ഭക്ഷണം കഴിക്കാൻ. ദിക്റ് നടക്കുന്നതിനിടയിൽ തങ്ങൾ എണീറ്റ് വന്നു, കുറച്ചും കൂടി അരിയെടുത്തു പാത്രത്തിലിട്ടു. ആരും തവിയെടുത്ത് പാത്രത്തിൽ കൊട്ടുകയോ, പാത്രം കൊട്ടിയിട്ട് വിളമ്പുകയോ ചെയ്തത് പാത്രത്തിൽ നിങ്ങളെ വിളമ്പിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തിന് ടിപ്പുവും പട്ടാളവും എത്തി. ഈ പട്ടാള, ആയിരക്കണക്കായ പട്ടാളത്തിന് മുഴുവനും ഈ പാത്രത്തിൽ നിന്ന് ചോറ് വിളമ്പി കൊടുത്തു. ചോറ് വിളമ്പി. ടിപ്പു തങ്ങളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ടിപ്പു വേഷപ്രച്ഛന്നനായി. ടിപ്പുവിൻ്റെ വേഷമുള്ള തൊപ്പിയും കോട്ടും വസ്ത്രവുമെല്ലാം ഒരു സാധാ സോൾജിയറിന് കൊടുത്തു. അയാളെ മുന്നിൽ നടത്തി. ടിപ്പു ഒരു സാധാരണ പട്ടാളക്കാരനെ പോലെ ബാക്കിൽ മാറി നിന്നു. വരിവരിയായി ആളുകൾ വന്നിങ്ങനെ കയറി. ടിപ്പു എല്ലാവരും, ജിഫ്രി തങ്ങൾ എല്ലാവർക്കും സലാം പറഞ്ഞു. ഇരിക്കി ഇരിക്കി എന്ന് പറഞ്ഞു. ആരെയും പ്രത്യേകം ആദരിച്ചില്ല.
അവസാനം വേലക്കാര കൂട്ടത്തിൽ ആരുണ്ട്? ടിപ്പു. കണ്ട ഉടനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഉറപ്പിച്ചു, ഷേഖ് ഷേഖന്നെ കെട്ടിപ്പിടിച്ചു. ബൈഅത്ത് ചെയ്തു. കോഴിക്കോടിന് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. വെള്ളം വേണമെന്ന് പറഞ്ഞു. ഭൂമി കിട്ടിയാൽ വെള്ളം ഉണ്ടാക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കുളം കുഴിച്ചേരാവും. ഇതറിഞ്ഞപ്പോൾ മാനവിക്രം രാജാവ് ഭൂമി കൊടുത്തു. ടിപ്പു തന്റെ പട്ടാളത്തെ നിർത്തിച്ചിട്ട് ചിറ കോരിച്ചു. അതാണ് കോഴിക്കോട്ടിന്റെ മഹാത്ഭുതമായ മാനം ചിറക്കും. അത് ഇന്നത്തെ നമ്മളെ പ്രസിഡന്റിന്റെ വല്ലിപ്പാന്റെ കറാമത്ത്. അവരാണ് കുറ്റിച്ചിറപ്പള്ളിയുടെ ബാക്കിൽ വഫാത്തായി കിടക്കുന്നത്. അവർ ലോകം കണ്ട ആലിമാണ്. നമ്മളെ പാരമ്പര്യം എത്ര ശക്തമാണ്. പിന്നെ നേരെ വന്ന് ബഹുമാനപ്പെട്ട ഷിഹാബിയ കബീല. അവർ വലിയ മഹാന്മാരാണ്. ഈ രണ്ട് മഹത്തുക്കളിൽ നിന്നും നമുക്കിന്ന് സാന്നിധ്യമുണ്ട്. എന്തിനാ പേടിക്കുന്നത്? തങ്ങൾ നല്ല നിലക്ക് പോയി തമ്മളെ നമ്മൾ യാത്രയാക്കി. തമ്മൾക്ക് കൂലി അള്ളാഹു കൊടുക്കും. പക്ഷേ നിരാശപ്പെട്ട് ഇനിയുള്ള ആളുകൾ ഇത്ര വരൂല എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ നശിക്കുന്നൊരു സൊസൈറ്റി ആയിരിക്കും. ഈ ബോധമുണ്ടായിരിക്കണം. ഇനിയുള്ള തങ്ങൾ ഇത്ര വരൂല എന്ന് പറഞ്ഞ് പരത്തിയാൽ സമൂഹം നഷ്ടപ്പെടും. ഇതൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഷിഹാബ് തങ്ങൾ വഫാത്തായപ്പോ. അതിന് പൂക്കോയ പാപ്പ വഫാത്തായപ്പോ അന്ന് ചെറിയ ബാല്യക്കാരനാണ് ആര്? മുഹമ്മദ് ഷിഹാബ്. എന്നിട്ട് എന്തേ പറ്റിയത്? ഒരടി മുന്നോട്ട് പോയി മുഹമ്മദ് ഷിഹാബ്. വഫാത്തായി. ഇതേ വിഡ്ഢികളെ വാക്ക് നമ്മളെ പോലത്തെ ഒരു ആവർത്തിച്ചു അനുശോചന സമ്മേളനത്തിൽ. എന്നിട്ട് എന്റെ ഒരു പടി മുന്നോട്ട് പോയി നമ്മുടെ പ്രിയപ്പെട്ട അറ്റാക്ക സയ്യിദ് ഹൈദർ ഷിഹാബ്. ഇപ്പോൾ ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് ആര്? സയ്യിദ് സാദിഖ് ഷിഹാബ്. വലിയ വലിയ മശായിഖന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്. ഓരോ ദിവസവും എന്ന കണക്കിൽ മുത്തറസുൽത്താനെ സ്വപ്നം കാണുന്ന സാധാരണക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും ആയിരക്കണക്കിന് ഓരോ രാത്രിയും ആയിരം വട്ടമെങ്കിലും ആയിരം വീടുകളിലെങ്കിലും റസൂള വരുന്ന വീടുകൾ മലബാറിലുണ്ട്. ഒരു ദിവസം മഗരിബിന്റെ സുന്നത്ത് നിസ്കരിച്ചാൽ മങ്കൂസോദാതെ എണീക്കാത്ത പതിനായിരക്കണക്കായ ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്നും മലബാറിൽ. ഇക്ബാൽ പറയുന്നില്ലേ, എന്തിനാണ് നീ പ്രളയമുണ്ടാകും കടലിൽ, കടലിൽ പ്രളയമുണ്ട് എന്നതുകൊണ്ട് നീ, കടലിൽ കൊടുങ്കാറ്റുണ്ട് എന്നതുകൊണ്ട് നീ വെത്തപ്പെടുന്നതും ബജാർപ്പെടുന്നതും എന്തിന് എന്നൊരിക്കൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ചോദിക്കും. കമതാഹേ ദിൽ തര അന്ദേശ തൂഫാൻ സേക്ക നാഹൂദാതു കിഷ്തീബിതു ബഹർബിതു. നീ എന്തിനാണ്, നിന്റെ ഹൃദയം തുടികൊട്ടുന്നത് എന്തിന്, നീ ഹൃദയത്തിൽ പെരുമ്പറയടിക്കുന്നത് എന്തിന്, കടലിൽ കൊടുങ്കാറ്റാകുമ്പോഴത്തിന് നീ ഭയപ്പെടുന്നത് എന്തിന്? നാഹൂദാതു കപ്പിത്താൻ നീയാണ്, കിഷ്തീബിതു കപ്പലും നീയാണ്, ബഹർബിതു സമുദ്രവും നീയാണ്, സാഹിബിതു തീരവും നീയാണ്, ഒക്കെ നീയാണ്. നിനക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചത്. പേടി എന്തിന്? പേടി എന്തിന്? എന്തിനു പേടി? ഒന്നും സംഭവിക്കൂല. സമൂഹത്തിന്റെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ കടന്ന് ഇപ്പോൾ നമ്മൾ നിരാശപ്പെടുത്തുന്ന കാലമാണ്. തങ്ങൾ പോയില്ലേ, കഴിഞ്ഞില്ലേ, ഇനി അമ്മക്കാരാ? നമുക്ക് റബ്ബാണിടൂ, നമുക്ക് മുഹമ്മദ് മുസ്തഫ ഉണ്ട്. ആ മുസ്തഫാനബിന്റെ പേരെ കുട്ടികൾ ഉണ്ടാവും. ഒന്നിനും പറ്റാത്ത കുട്ടികൾക്ക് അല്ലാഹു തല കരുത്തട കൊടുക്കും. പിന്നെ വലിയ പ്രസംഗം നടത്തണ്ട. കേരളം കണ്ട ഏറ്റവും ചെറിയ പ്രഭാഷകൻ മുഹമ്മദ് ഷിഹാബ് തങ്ങളാണ്. കേരളം കണ്ട ഏറ്റവും കരുത്തുറ്റ പ്രഭാഷകനും മുഹമ്മദ് ഷിഹാബാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അതാണ് എഴുതിയിരിക്കും എല്ലാവരും. ആ എഴുതിയത് പോലെ പുലരും. തങ്ങൾ പ്രഭാഷകനായതുകൊണ്ടാണോ തങ്ങൾ മഹാനായതല്ല? ഒന്നുമല്ല. പിന്നെ ഹൈദർ ഷിഹാബുദങ്ങളോ? ഷിഹാബുദങ്ങൾക്ക് ഒരു ഫിസിക്കലി ഒരു ഒരു കരുത്തെങ്കിലും ഉണ്ട് എന്ന് പറയാം. ഷിഹാബുദങ്ങൾ മുഹമ്മദ് ഷിഹാബുദങ്ങൾ ഒരു സദസ്സിൽ എത്തിയാൽ ഒരാളാ. ഹൈദർ ഷിഹാബുദങ്ങളോ? ഒരു പാവ. പക്ഷേ വർത്തമാനത്തിൽ കട്ടൻട്രിയാ, നിലപാട് ഭയങ്കര കരുത്താണ്. അപ്പൊ അവരെ വലിപ്പം ചെറുപ്പം എന്നല്ല പ്രശ്നം, അവരവരായതാണ്. അവർക്കൊരു അവർ വാരിസാണ്. ആരുടെ? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സമസ്തയുടെ കീഴിൽ ഉറച്ചു നിൽക്കുക, ഉലമാഇന്റെ കീഴിൽ നിൽക്കുക, സയ്യിദന്മാരെ കൂടെ നിൽക്കുക, മുന്നോട്ട് പോകുക. ഒരു മരം കാവല്ല, ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സമൂഹ ശരീരത്തിൻ്റെ കൂടെ നിന്ന് പോവുക. ഇല്ലായ്മകൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് പറയാതിരിക്കുക. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം ആര് ക്ലിയറാക്കും? അല്ലാഹു പിടിക്കണ്ട. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നിരാശ ബാധിക്കാതെ കരുത്തുള്ളവരായി മുന്നോട്ട് പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. ഫിർദൗസിൽ ആലയുടെ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ആ തങ്ങൾക്കും തങ്ങളുടെ ഏട്ടന്മാർ വാപ്പമാർക്കൊക്കെ കരുത്ത് പകർന്നിരുന്ന നമ്മുടെ വാപ്പമാർ
ചെയ്തിരുന്നത് പോലെ ഇന്നത്തെ തങ്ങന്മാർക്ക് കരുത്ത് പകരാൻ നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നിരന്തരമായ ഈ സമര നൈരന്തര്യം അന്ത്യനാൾ വരെ നമ്മളെ മക്കൾ പേരമക്കൾ പേരമക്കളായി ഈ സത്യത്തിൻ്റെ സമര നൈര്യത്തിൽ ഈ ധ്വജവാഹകരായ സയ്യിദന്മാരുടെ കൂടെ നിൽക്കാൻ നമുക്ക് മക്കൾ പേരമക്കൾ അന്ത്യനാൾ വരെ തൗഫീഖ് നൽകട്ടെ. ഒരു ദജ്ജാലിസം കൊണ്ട് നടക്കുന്ന ഒരാൾ പോലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതെ അല്ലാഹു തആല നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.